ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മുടെ പല ടോപ്പിക്കുകളുടെയും വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ യുവർ ഗൈഡിൻ്റെ റാങ്ക് ഫയൽ ഇനിയും ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിന് മെസ്സേജ് അയയ്ക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഓഡിറ്റിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് കമ്പനി ഓഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത്. എങ്ങനെയാണ് ഒരു കമ്പനി ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ റിമൂവ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം കമ്പനിയാണ് മോസ്റ്റ് പോപ്പുലർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അല്ലേ. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ ആണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് അപാർട്ട് ഫ്രം ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നോർമലി നമുക്കറിയാം കമ്പനിയുടെ മാനേജ്മെൻറ്റും അതിൻ്റെ അഫയേഴ്സ് എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണുള്ളത്. നമ്മൾ ലോ പഠിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയതാണ്. സോ കമ്പനിയുടെ അഫേഴ്സ് എല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർനെസ് ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാവണം. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂ ആൻഡ് ഫെയർനെസ് എത്രമാത്രമുണ്ടെന്നുള്ള കാര്യം ഷെയർ ഹോൾഡേഴ്സിനും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും മനസ്സിലാവാനായിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എ കമ്പനി ടു അപ്പോയിൻ്റ് ആൻ ഇൻഡിപെൻഡൻ്റ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺ ആസ് ആൻ ഓഡിറ്റർ. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എസെൻഷ്യലാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് കമ്പനി ഓഡിറ്റർ എങ്ങനെയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഓരോ കമ്പനിയുടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ കമ്പനി ഓഡിറ്റർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു കണ്ടക്ട് ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ കമ്പനി ഓഡിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ സെപ്പറേറ്റ് പ്രൊസീജിയറാണ് ഫോർ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്കും അതുപോലെ പബ്ലിക് കമ്പനിക്കും സെപ്പറേറ്റ് അപ്പോയിൻമെൻറ്റിനുള്ള പ്രൊസീജിയേഴ്സൊക്കെയാണ് ഉള്ളത്. പക്ഷെ നോർമലി നമുക്കറിയാം അൻ ഓഡിറ്റർ ഇസ് എ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു കണ്ടക്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സ്. നമുക്കറിയാം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ട വ്യക്തിയാണ് കമ്പനി ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്ന രീതിക്കാണ് കമ്പനി ഓഡിറ്റ് നടത്തേണ്ടത്. അപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്നത് കമ്പനി ഓഡിറ്റർ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. കമ്പനി ഓഡിറ്റർ എപ്പോഴും ആരായിരിക്കണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. അദ്ദേഹം ഒരു സി എ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യണം, അതുപോലെ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം, അതുപോലെ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടിയിരിക്കുന്ന വ്യക്തി ആയിരിക്കണം. അതുപോലെ എൽ എൽ പി ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ഓഡിറ്റർ. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിന് എന്താവാനുള്ള സാധ്യതയുണ്ട്, ഒരു ഓഡിറ്റർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയം ഒരു കമ്പനിയുടെ എംപ്ലോയി ഒന്നും ആവാൻ പാടില്ല. അതുപോലെ ഒരു വ്യക്തിക്ക് മാക്സിമം അറ്റ് എ ടൈം 20 കമ്പനിയിലാണ് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. അതുപോലെ ആ പേഴ്സണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ പഠിച്ചതുപോലെ തന്നെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമോ അങ്ങനെയൊന്നും ഉള്ള വ്യക്തിയാവാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്ററായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് വയ്ക്കുക. ഇനി എങ്ങനെയാണ് ഈ ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 139 ആണ് കേട്ടോ. സെക്ഷൻ 139 ആണ് കമ്പനീസ് ആക്ടിൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ ഓഡിറ്റിംഗ് ആണ്, നോൺ ഗവൺമെൻറ് കമ്പനികളുടെ ഓഡിറ്റിങ് എങ്ങനെയാണ് നടത്തേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വിത്തിൻ 1 മന്ത് ഓഫ് ദ രജിസ്ട്രേഷൻ ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. രജിസ്ട്രേഷൻ ചെയ്തതിന് ഒരു മാസത്തിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യും. ഇയാൾക്ക് നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ, ഓക്കെ, നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ ആ ഒരു പൊസിഷനിലിരിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഇഫ് ദ ഫസ്റ്റ് ഓഡിറ്റർ ആർ നോട്ട് അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദേ മേ ബി അപ്പോയിൻറ്റഡ് ബൈ ദ കമ്പനി ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഫസ്റ്റ് ഓഡിറ്ററിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവിടെയായിരിക്കും അപ്പോയിൻമെൻറ്റ് നടത്തുക. ഇനി സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഓഡിറ്ററിനെയോ,
by the shareholders of the company at the annual general meeting. Shareholders of the company annual general meeting ilayirikkum subsequent auditorsine appoint cheyyunnathu. Shareholders of the company in the annual general meeting ayirikkum. Appo ivarkku adutha general meeting vare endu cheyyanayittu pattum. അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വഴി വരെ ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇങ്ങനെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 50 days, 15 ദിവസത്തിനുള്ളിൽ ഈ ഒരു അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് നമ്മൾ കൊടുക്കണം. പുതിയ ഡയറക്ടറിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിട്ടയറിങ് ഓഡിറ്ററിന് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ റീഅപ്പോയിൻറ്റഡ് ആവാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഒരു ഡിസ്ക്വാളിഫിക്കേഷനും റീഅപ്പോയിൻമെൻറ്റിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കും ഒരു റിട്ടയറിങ് ഡയറക്ടർക്ക് എഗെയിൻ റീഅപ്പോയിൻമെൻറ്റിനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഒരു ഓഡിറ്ററിനെയും അപ്പോയിൻറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, കമ്പനി അപ്പോയിൻറ്റ് ചെയ്തില്ല, അതുപോലെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ ഒരു ഓഡിറ്ററിനെയും അപ്പോയിൻ്റ് ചെയ്തില്ല, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുക. ഇനി ഗവൺമെൻറ് കമ്പനിയാണെങ്കിൽ എങ്ങനെയാണ് ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യാൻ നോക്കാം. ഇതും സെക്ഷൻ 139 തന്നെയാണ് പറയുന്നത്. സെക്ഷൻ 139 ഗവൺമെൻറ് കമ്പനിയുടെ കാര്യം പറയുന്നത്. സെക്ഷൻ 139 പ്രകാരം ഗവൺമെൻറ് കമ്പനിയാണെങ്കിൽ അവിടെ ഫസ്റ്റ് ഓഡിറ്ററിനെ വിത്തിൻ 60 days, 60 ദിവസത്തിനുള്ളിൽ ആര് അപ്പോയിൻ്റ് ചെയ്യും? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇനി അവർക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഫെയിലായെങ്കിൽ, ആ സമയത്ത് ബോർഡ് ക്യാൻ അപ്പോയിൻറ്റ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അപ്പോയിൻ്റ് ചെയ്യുക. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 60 ദിവസത്തിനുള്ളിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ മെമ്പേഴ്സ് ക്യാൻ അപ്പോയിൻറ്റ് ബൈ അൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. മെമ്പേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വഴി അപ്പോയിൻ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഇങ്ങനെയായിരിക്കും ഗവൺമെൻറ് കമ്പനി. അപ്പോൾ നിങ്ങളോർക്കാം, ഗവൺമെൻറ് കമ്പനിയിൽ എങ്ങനെയാണ് മെമ്പേഴ്സ് വരിക എന്നല്ലേ. വെറും ഗവൺമെൻറ് കമ്പനി 51% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പാർട്ട്ലി സെൻട്രൽ അല്ലെങ്കിൽ പാർട്ട്ലി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെൽഡ് ചെയ്യുന്നേ ഉള്ളൂ. അവിടെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ഇനി സബ്സിക്വൻ്റ് ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും. അവർക്ക് മുമ്പേ പ്രൈവറ്റ് കമ്പനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് വഴി, അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വരെയാണ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. അവരുടെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. ഇനി ഒരു മെമ്പറിന് ഒരു സീലിംഗ് ലിമിറ്റുണ്ട്. അതായത് ഓഡിറ്ററിന്, ഒരു ഓഡിറ്ററിന് 20 കമ്പനിയിൽ കൂടുതൽ അറ്റ് എ ടൈം നമുക്ക് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു സീലിംഗ് ലിമിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. 20 കമ്പനി കൂടുതൽ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സീലിംഗ് ലിമിറ്റിൽ നിന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും അതുപോലെ സ്മോൾ കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ ക്യാപിറ്റൽ ലെസ് ദാൻ 100 crore, അതുപോലെ സ്മോൾ കമ്പനിയാണെങ്കിൽ ടേൺ ഓവർ അപ് ടു 2 crore, അതുപോലെ 1% കമ്പനിയും ഡോർമെൻ്റ് കമ്പനിക്കൊക്കെ ഈ സീലിംഗ് ലിമിറ്റിൽ നിന്ന് എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഈ സീലിംഗ് ലിമിറ്റ് ബാധകമല്ല. ഇനി ആരാണ് റിമ്യൂണറേഷൻ കൊടുക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യനും കൂടി ഞാനത് വരുന്നുണ്ട്. അത് ആയിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 142 ആണ്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 142 ആണ് ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 142 പ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഓഡിറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ ബോർഡ് ഫിക്സസ് ദ റിമ്യൂണറേഷൻ. ആരാ റിമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഫിക്സസ് ദ റിമ്യൂണറേഷൻ. ഇനി ഹീസ് അപ്പോയിൻറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ? ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സിന് വഴിയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആ കമ്പനി ഫിക്സസ് ദ റിമ്യൂണറേഷൻ നമുക്ക് പറയാൻ പറ്റും. ഇനി സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നതെങ്കിലോ? സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും അവർക്കുള്ള റിമ്യൂണറേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുക, സോറി, ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാനായിട്ട്, നമുക്കറിയാം ഓഡിറ്ററിന് അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് വഴി ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. പക്ഷേ നമുക്കവരെ അവരുടെ ടേമിന് മുമ്പേ, ബിഫോർ എക്സ്പയറി ഓഫ് ടേം, നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്.
ഫസ്റ്റ് കമ്പനി എന്ത് ചെയ്യണം, ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യുക. ഈ ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ളൊരു ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യുക. ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ദെൻ അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വിത്തിൻ 60 ഡേയ്സ്, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അത് കിട്ടിയതിന് ശേഷം 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് കമ്പനി ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻ്റ് റിമൂവലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഓഡിറ്റിൻ്റെ ക്ലാസ്സൊക്കെ കൃത്യമായിട്ടും കാണുക, നന്നായിട്ട് എല്ലാവരും പഠിക്കുക. അപ്പം നമുക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.